السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت سحيلتنا، أعظنا أنظرنا أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله، عند فضلك رحمة للعالمين. أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنغل شرفون ني برت بلت سواله ينغل كند إنن وره ينغل لهم ينغل دسنه ينغل لهم إي مهتا يا مدرس يمائي پرتيغيچ إنن وره نڑکن إي پريباد يمائي آر سحائيچ سحگرچ دوارکان إلپچ ور كدپت ور ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവർ ബായാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാദാത്തുക്കളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ നമ്മുടെ സ്നേഹിതൻ മായനാട് തഖാഫിയുടെ പ്രഭാഷണം ഇങ്ങനെ നടക്കുകയാണ്. തഖാഫി ഇത്ര നേരത്തെ ഞാൻ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞങ്ങളുടെ കൊളത്തൂർ അലോയ് തഖാഫിൻ്റെ ആ പുന്നക്കാട് പരിപാടിയിലും, അത് കഴിഞ്ഞ് കൊപ്പം MET പരിപാടിയൊക്കെ വളരെ പെട്ടെന്ന് കയറി നേരത്തെ തന്നെ ഇവിടെ എത്തണം എന്ന് നിൽക്കുകയാണ്. വളരെ നേരത്തെ ഇറങ്ങിയത്. ഏതായിരുന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു പാടത്ത് വലിയൊരു പരിപാടി നടന്നു, തങ്ങന്മാരുടെ പരിപാടി, എവിടെ വെള്ളവങ്ങാട്. അവിടെ എത്തുമ്പോൾ ഒരുപാട് സമയം വൈകിയിരുന്നു. അപ്പോൾ ഇനി കുറച്ച് നേരത്തെ ആയിക്കോട്ടെ ഇന്ന് എന്ന് കരുതിയാണ് നേരത്തെ എത്തിയത്. അൽഹംദുലില്ലാഹ്. ഏതായിരുന്നാലും തഖാഫി, മായനാട് തഖാഫി, അബ്ദുസ്സമദ് തഖാഫി വളരെ സാരസമ്പൂർണമായ നസീഹത്ത് ഈ സദസ്സിന് നൽകുകയും ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിയ മഹത്തായ സലാഹുദ്ദീൻ സെക്കൻഡറി മദ്രസ ഈ സ്ഥാപനത്തിന് വേണ്ടി ഈ നാട്ടുകാർ കൈകോർത്ത്, അങ്ങനെയാണ് വലിയൊരു ബിൽഡിങ് തന്നെ ഇവിടെ നിർമ്മിച്ചത്. നമ്മുടെ മദ്രസ 50 ലക്ഷത്തോളം രൂപ ചെലവ് വന്ന മഹത്തായ മദ്രസയുടെ
ബാക്കി നിൽക്കുന്ന കടങ്ങളിൽ കടത്തിലേക്ക് സഖാഫി ഇവിടെ കൂടിയ ജനങ്ങളോട് സംഭാവന ആവശ്യപ്പെട്ടപ്പോൾ ധാരാളം സഹോദരിമാർ സ്വർണ്ണാഭരണങ്ങളും മറ്റ് സംഖ്യകളും നൽകുകയും ഏറ്റെടുക്കുകയും ചെയ്തു. അല്ലാഹു ഖബൂൽ നൽകട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞു ഞാൻ നിർത്തി. അവിടെ നിന്ന് പറയുന്നു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. ഖൈല വമൻ അബാ യാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ദഖലൽ ജന്ന വമൻ അസ്വാനി ഫഖദ് അബാ. എന്താണ് തങ്ങൾ പറഞ്ഞത്? എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന എൻ്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും, പക്ഷേ ഇല്ലാ മൻ അബ വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. ഇത് കേട്ടതാരാണ്? അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗം എന്ന് കേട്ടാൽ വലിയ സന്തോഷം, വലിയ ആഗ്രഹം, അതിനുവേണ്ടി ജീവനും സർവസ്വവും സമർപ്പിച്ച മഹാന്മാർ. നരകം എന്ന് കേട്ടാൽ നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്ത് കേട്ട് ഖബറ് കണ്ടിട്ട് വരെ കരഞ്ഞ ഉറക്കില്ലാതെ സങ്കടപ്പെട്ട മഹാന്മാർ. അവര് ചോദിച്ചു തങ്ങളോട്, ഫഖൈല മൻ അബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് തങ്ങളെ വലങ്ങിയ കക്ഷികൾ? ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി വന്നു, മൻ അതഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എനിക്ക് വഴിപ്പെട്ടോ വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. കണ്ടോ, ഖുർആൻ പറഞ്ഞു, വമയ്യതുഅല്ലാഹ വറസൂല ഫഊലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനന്നബിയീന വസ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരാരാണ്? റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവർ ആരാണ്? അവരെ ബഹുമാനമാണ് ഖുർആൻ പറയുന്നത്. അവരെ സ്ഥാനം, അവരെ അമ്പിയാക്കളെ കൂടെ, മഹാന്മാരായ അമ്പിയാക്കളെ കൂടെ, സിദ്ദീഖീങ്ങളെ കൂടെ, ശുഹദാക്കളെ കൂടെ, സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണെന്നാണ്. തങ്ങൾ പറയാണ്, മൻ അത്വഅനി ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെടുന്നു അവര് സ്വർഗത്തിൽ കടക്കും. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഏതാണ് ഇസ്ലാം? ഖുർആനിന്റെ വലിയ മുഫസ്സിറായ തങ്ങൾ ബയാൻ ചെയ്യുകയാണ്, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിലുമല്ല. അത് അസ്ഹാബിൽ നിന്ന് അയ്മത്തിലൂടെ പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമാഇലൂടെ, കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം അഹ്ലു സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട. ഞാൻ ഈ വിഷയം തന്നെ ആവർത്തിച്ച് പറയുന്നത്, അഫ്ളലുൽ ഇൽമ് ഇൽമുൽ ഹാൽ എന്ന നിലക്കാണ്, അവസരോചിതമായ അറിവാണ് ജ്ഞാനങ്ങളിൽ മഹത്തമുള്ള അറിവെന്ന് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് എല്ലാ സമയത്തും ആവർത്തിച്ച് പറയുന്നത്, അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാഅ് അവർ വലിയ സ്ഥാനമുള്ള മഹത്തുക്കളാണ്, അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്.
അവർക്ക് ഖുർആൻ ആദരവ് സാക്ഷ്യപ്പെടുത്തിയതാണ്. ആ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പണ്ഡിതന്മാരെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയണ്ട മുസ്ലിമീങ്ങളെ. അത് നമ്മുടെ ഈമാനെ ബാധിക്കുന്ന വിഷയാണ്, ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ധാരാളം നിസ്കരിക്കുന്ന ആള്, എഴുത്തികാഫിരിക്കുന്ന ആള്, ഹജ്ജ് ചെയ്ത ആള്, ഹജ്ജ് ആവർത്തിച്ച് ചെയ്തവർ, ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, സദഖ നൽകുന്നവർ, പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നവർ, ധാരാളം ഖൈറാത്തുകളിൽ മുഴുകി നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ആലിമീങ്ങളെ ചീത്ത പറയുന്ന, കുറവാക്കുന്ന, സയ്യിദന്മാരെ നിസാരപ്പെടുത്തുന്ന വളരെ ഗുരുതരമായ തെറ്റ് അവരിൽ നിലനിൽക്കുന്നെങ്കിൽ അത്തരക്കാരെ ഈമാന് കോട്ടം തട്ടിപ്പോയി, അവരെ ആഖിബത്ത് മോശമാകുന്നതാണ്. മഅദല്ലാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വളരെ സൂക്ഷിക്കുക, വളരെ ഗൗരവമുള്ള വിഷയമാണ്. മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ട് ഡോക്ടർമാരും മെഡിസിനിൽ എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുമ്പോൾ ഏതവസ്ഥയിൽ മാനസികമായി തളരും. ഞാൻ ഓർത്തു പോകുന്നു, ഇന്ന് വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ ചെറിയ ചെറിയ പ്രസവിച്ച് 8 ദിവസം മാത്രം പ്രായമായ കുട്ടിയടക്കം ബ്രെയിൻ ട്യൂമർ പിടിപെട്ടിട്ട് കണ്ണ് തുറക്കാൻ പറ്റാതെ ഞെരുങ്ങി ഞെരുങ്ങിയിട്ട് കരയുന്ന ആ വേദന പിടിച്ച രംഗം അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ചെറിയ ചെറിയ കുരുന്നു മക്കൾ മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, മറ്റൊരു വിവരമില്ല അവർക്ക്. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് അന്തി ഉറങ്ങാൻ പ്രയാസപ്പെടാണ്. ഒരു മുറിക്ക് വെള്ളം ഉള്ളിലെത്താൻ, ഭക്ഷണം കഴിക്കാൻ വിസർജ്യം പോലും ബ്ലോക്കായിട്ട് വയറ്റിൽ ഹോൾസ് കുത്തി പാക്ക് ചെയ്ത അവസ്ഥയിൽ മലമൂത്ര വിസർജനത്തിന് വരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഡയാലിസ് ബ്ലോക്കായിട്ട് കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞത് കേട്ടിട്ട് മാനസികമായി തളർന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മ പോലുള്ള ബുദ്ധിയുള്ള വിവേകമുള്ള മനുഷ്യർ ചെയ്തു കൂട്ടിയ തിന്മ കാരണം കടലിലും കരയിലൊക്കെ ശക്തമായ ദുരന്തങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് ചെയ്യാത്ത കുരുന്നു മക്കളടക്കം, നാൽക്കാലി മൃഗങ്ങളടക്കം ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്തു കൂട്ടിയ തിന്മ കൊണ്ട് പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാം വളരെയധികം സൂക്ഷിക്കുക. വലിയ മാരകമായ ക്യാൻസർ വലിയ രോഗമെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതുപോലെ ഗുരുതരമായ വലിയ തെറ്റാണ് നമ്മുടെ ഈമാനെ കാർന്നു തിന്നുന്ന ബിദ്അത്തും ആലിമീങ്ങളെ ചീത്ത പറയലും സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തലും. അത്തരം വിഷയങ്ങൾ നമ്മളില്ലാതെ, ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഒരു തീവ്രവാദ വർഗീയ ഭീകരവാദ വിഷയങ്ങളിലും അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ അൽ മുസ്ലിം മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. ആരാണ് മുസ്ലിം? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമിനെ പരിചയപ്പെടുത്തിയത് മൻ സലിമന്നാസ്, സർവജനങ്ങളും സ്വന്തം നാവിൽ നിന്ന് സ്വകരങ്ങളിൽ നിന്ന് മറ്റ് ജനങ്ങൾ സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് അവരുടെ ജീവിതം മേളിക്കുന്നത് അപ്പോഴാണ് അവൻ അക്മലായ മുസ്ലിം എന്ന് ഖാല റസൂലുള്ളാഹി. ഈ നാവ് കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ, ഈ കരങ്ങളെ കൊണ്ടൊരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. സംശുദ്ധമായ നിലക്ക്, അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ നിലക്ക് ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലാണ്. വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കോളേജിൽ പഠിക്കുന്നവരും അങ്ങനെ കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ്. അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറിയിട്ട്
ഒരൊറ്റ വഖ്ത് നമസ്കാരം ഖളാ ആക്കാതെ മുസ്ലിം സഹോദരിമാർ പരിഷ്കാരത്തിന്റെ ഫാൻസിയുടെ പുറകിലോടാതെ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധമായ ദീനിന്റെ ശിആറുകൾ അംഗീകരിച്ചുകൊണ്ട് ദീനിന്റെ ചട്ടക്കൂട്ടിൽ ആ ഹിജാബിൽ ഒതുങ്ങി നിന്ന് തഖ്വയിലായി വറഇലായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി വറഇലായി നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ ചുരുക്കി പറഞ്ഞതാണ് മൻ അതുഅനീ ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. വമൻ അസ്വാനീ ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവർ വിലങ്ങിയ കക്ഷികളാണ്, അവര് സ്വർഗത്തിലേക്കില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ റബ്ബ് തൗഫീഖ് നൽകട്ടെ. നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ, സ്വർഗത്തിന്റെ അഹലുകാരായി നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഇന്ത്യ രാജ്യം നേരിട്ടു കൊണ്ടിരിക്കുന്ന സകല ഭീഷണികളിൽ നിന്നും പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നും ഞങ്ങളെ രാജ്യത്തെയും ജനങ്ങളെയും നീ സംരക്ഷിക്കണം റഹ്മാനെ, നീ ഏറ്റെടുക്കണം റഹ്മാനെ, നീ പരിഹാരം നൽകണം റഹ്മാനെ, ഞങ്ങളുടെ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഐക്യവും നിലനിർത്തി തരണം റഹ്മാനെ. അതിനെ പ്രയാസപ്പെടുത്തുന്ന സകല വിഷയങ്ങളിൽ നിന്നും ഈ രാജ്യത്തെയും ജനങ്ങളെയും നീ സംരക്ഷിക്കണം റഹ്മാനെ.